കൊട്ടക്കലി കഥകളി വിദ്യാർത്ഥിയായിട്ട് തുടർന്ന് 1989 മുതൽ കൊട്ടക്കലി 8 വർഷത്തോളം കഥകളി വിദ്യാർത്ഥിയാണ്. അക്കാലത്ത് ആദ്യകാലത്ത് ഇവിടുത്തെ പ്രധാന ആചാര്യനായിരുന്ന വാഴയങ്കട കുഞ്ചുനായർ ആശാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിൽ 2 വർഷം ഇവിടെ അഭ്യസിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ധാരാളം ഓർമ്മ വരാറുണ്ട്. ഞാൻ ചെറിയ കുട്ടികൾ വരുന്ന സമയത്ത് അങ്ങനെ നമ്മൾ വന്നിട്ടുള്ള കാലത്ത് ആ കാലത്തുള്ള ഓരോ ഇതിങ്ങനെ വേഗം ഓർമ്മ വരും. അതാണ് അതിപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പല ഇത് കാര്യങ്ങളുമുണ്ട് നമ്മൾ അന്ന് ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ അവർ ചെയ്യണത് പലതും ഇങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് തോന്നും, ആ അന്ന് ഇങ്ങനെ ചെയ്തിരുന്നില്ലേ, നമ്മൾ വന്ന സമയത്ത് ഇങ്ങനെയല്ലേ ചെയ്തിരുന്നത്. ആ ചില സമയത്ത് അതിന് നമുക്ക് അടി കൊണ്ടിട്ടുണ്ടാവും. ഈ വികൃതികൾ തന്നെ കുട്ടികളാകുമ്പോൾ കാണിക്കുന്ന വികൃതികൾ നമ്മളന്ന് കാണിച്ചപ്പോൾ നമുക്ക് അടി കൊണ്ടിട്ടുണ്ടാവും. ഇന്നിപ്പോൾ അവരെ കാണുന്ന സമയത്ത് അത് അടിക്കാൻ തോന്നില്ല. അതെന്താ വെച്ചാൽ നമുക്കത് അടി കിട്ടിയതാ. പക്ഷേ അടി കിട്ടുകൊണ്ടാണ് നമുക്ക് നമ്മളതിന്ന് തിരിഞ്ഞു വന്നിരിക്കണേ. പക്ഷേ ഇനി അടിക്കാതെ അവരോട് പറഞ്ഞു നോക്കുക. ഇങ്ങനെ ഉണ്ടാവും ഭാവി എന്നുള്ളത് അറിയണമെങ്കിൽ അത്രയും കാലം കഴിയണം. അത്ര കാത്തിരിക്കാൻ ഇന്നത്തെ സാഹചര്യം അങ്ങനെ അനുവദിക്കുന്നില്ല. അതുകൊണ്ടുള്ള ഒരു മടി തോന്നുന്നു, അത്രയേ ഉള്ളൂ.
ദൂരെ പോട്ടെ, കണ്ണ് കണ്ണ് ദൂരെ, കണ്ണ് ദൂരെ പോയിട്ട് അവിടെ പോകട്ടെ. മുട്ട നിക്ക, മുട്ട നിക്കോ, കേൾക്ക കേൾക്കും, മൂന്ന് കേൾക്കും. പക്ഷെ പഠിക്കുമ്പോ ഇത് നമുക്ക് വേണ്ടിട്ടല്ലേ, വീട്ടിലുള്ള അച്ഛനമ്മമാരെയൊക്കെ കാണാതിരിക്കുമ്പോൾ ഒത്തിരി ദുഃഖം, കാണാൻ എപ്പോഴും അങ്ങോട്ട് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ടാവും. പക്ഷെ ഇവിടുന്ന് എന്നും ചൊല്ലായിട്ടുള്ള കാരണം പോകാൻ പാടായിരിക്കും. പിന്നെ വീട്ടിലുള്ളവരെയൊക്കെ എപ്പോഴും കാണണം തോന്നും, അത് സഹിച്ചു നോക്കുന്നു. ആദ്യം ഇവിടെ വന്നപ്പോൾ ആരെയും പരിചയമൊന്നും ഉണ്ടല്ലേ, പിന്നെ എല്ലാവരും പരിചയമായി.